എനിക്ക് തോന്നുന്നു മാനത്തിൽ നിന്ന് തുടങ്ങിയതാണ് വീണ്ടും വലിയ രീതിയിലുള്ള കുറേയധികം ആയിട്ടുള്ള പാട്ടുകൾ അതിൽ പൂമാനമേയാണ് ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മളിപ്പോഴും പാട്ടൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഉറപ്പായും കേൾക്കുന്ന ഒരു പാട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോളർ ട്യൂൺ ഇപ്പോഴും അതാണ് കുറേ കാലമായി ആ പാട്ടാണ് അപ്പം അങ്ങനെ എല്ലാ ആളുകളും ഇപ്പോഴും മെലഡി എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ് അല്ലേ തീർച്ചയായും ഞാനൊക്കെ മുൻപേ ആണ് പാടിയത് പാട്ടാണ് പക്ഷേ അത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഈ രണ്ട് തലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തലമുറയും ഇപ്പോഴത്തെ തലമുറയും അപ്പം ആ രണ്ട് തലമുറയിൽപ്പെട്ട ആൾക്കാരും ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ആർട്ടിസ്റ്റിനൊരു നല്ലൊരു എന്താ പറയുക നമുക്കൊരു പ്രചോദനമാണ് കൂടാതെ നമുക്കൊരു ആത്മവിശ്വാസം തരുന്ന ഒരു രീതിയും കൂടിയാണ് അപ്പോൾ ഈ പാട്ട് പാട്ടിപ്പം ഈ അടുത്ത കാലത്ത് ശ്രീ മമ്മൂട്ടി തന്നെ അഭിനയിച്ച ഹൗസിലർ എന്ന് പറഞ്ഞ സിനിമയിൽ വീണ്ടും മറ്റൊരു സാഹചര്യത്തിൽ അതൊരു കോളേജ് സ്റ്റുഡൻറ് പാടുന്ന പോലെ മറ്റോ ഗാനമേളക്ക് പാടുന്ന പോലെ എന്തോ അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടാമത അവതരിപ്പിച്ചു എന്ന് കേട്ടു അപ്പം ഈ പാട്ടിൻ്റെ ഒറിജിനൽ ആരാണ് പാടിയത് എന്താണെന്നൊക്കെയുള്ളത് അന്വേഷണം വന്നു അങ്ങനെ വീണ്ടും അത് ലൈവിലെ വന്നു അപ്പോൾ ആ പാട്ട് ഇന്നാരാണ് പാടിയത് ഓ അത് ഇദ്ദേഹമായിരുന്നു എന്ന് ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കുറച്ച് പേര് കാണിച്ചു അപ്പോൾ അത് വീണ്ടും ഇപ്പം ഈ പറഞ്ഞ പോലെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും വീണ്ടും പാടിക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങളും ആ പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക എൻ്റെ നല്ല പാട്ടുകളിലൊന്നും ആയത് അത് ആയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഞാൻ മിക്കവാറും എല്ലാ വേദികളിലും പാടുന്ന പാട്ടുമാണ് ഓക്കെ നമുക്ക് അതും നാല് പേര് പാടാം ഒരു രാഗമേഘം താ പൂമാനമേ ഒരൂ രഗമേഘം താ കണവായി കണമ് ഉയരാൻ ഒഴുകഴകരും പൂമാനമേ ഒരു രാഗമേഘം ഈ പുതിയ പാട്ടുകളൊക്കെ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടോ കേൾക്കാറുണ്ടോ സിനിമകളൊക്കെ കാണാറുണ്ടോ ഞാൻ സിനിമ കാഴ്ച പണ്ടും എനിക്ക് കുറവാണ് ഇപ്പം ഈ അങ്ങനെ ഇങ്ങനെ തിയേറ്ററിൽ പോയി അങ്ങനെ കാണാറില്ല പിന്നെ വല്ലപ്പോഴും വീട്ടിലെ കുട്ടികളെടുത്തോണ്ട് വരുമ്പം കാണുന്നതോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇടുന്ന ഏതെങ്കിലും പാടമൊക്കെ കാണാറുള്ളൂ

രാഗമൊക്കെ തന്നെയാണ് പാടുന്നത് പക്ഷേ ഇമ്പ്രവൈസേഷൻ എന്നുള്ള രീതിയിൽ അത് വേറെ ലെവലിലോട്ടൊക്കെ മാറ്റിക്കൊണ്ട് പോകാറുണ്ട് ഈ ഇമ്പ്രവൈസേഷൻ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അവർ തരാറില്ല അപ്പം നമ്മൾ പാടുമ്പം ഇപ്പം പൂമാനമേ എന്ന് ശാംസാറ് പറഞ്ഞു തന്നത് എനിക്ക് വേറൊരു രീതി പാടാൻ പറ്റത്തില്ല ഒരു രാഗമേം ത അപ്പം താ അപ്പം അത് ഈ ഇപ്പോഴും ചില സംഗീത സംവിധായകർ അവർ പറഞ്ഞു തരുമ്പോൾ ആ ചില പർട്ടിക്കുലർ നോട്ടിൽ തന്നെ കിടന്ന് പിടിക്കും അത് കാരണം നമ്മളുടേതായ ഒരു ഇമ്പ്രവൈസേഷൻ അവിടെ വരുത്താനും പറ്റത്തില്ല നമ്മുടേതായ ഒരു നോട്ട് അവിടെ പുതുതായിട്ട് വെക്കാനും പറ്റത്തില്ല അവർ പറയുന്നത് തന്നെ പിടിച്ച് നിൽക്കുന്ന ചില സംഗീത സംവിധായകരൊക്കെ ഉണ്ട് ചില സമയത്ത് ചെറുതായിട്ടാണേലും ഉടക്കി പോകേണ്ട സ്ഥിതിയും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഈ പാട്ട് അത് ചെയ്ത് വെച്ചവരുടെ മുമ്പിൽ തന്നെ വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമ്പ്രവൈസേഷനൊക്കെ നടത്തും ഇപ്പം ഈ അടുത്ത സമയത്ത് അതുപോലൊരു ഇമ്പ്രവൈസേഷന് ഒരു വലിയ പ്രശസ്തനായ ഒരു ഗായകൻ പാടുന്നത് കണ്ടു അപ്പോൾ അതിനെപ്പറ്റി വളരെ മോശമായ റിയാക്ഷൻസ് അപ്പം തന്നെ അതിൻ്റെ അടിയിൽ വരുന്നുണ്ടായിരുന്നു അപ്പം എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് ചെയ്യുന്നതും ഉണ്ട് പക്ഷെ ഭൂരിപക്ഷവും അത് ഇമ്പ്രവൈസേഷൻ എന്നുള്ള രീതിയിൽ അവനവൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോർ മാറ്റുന്ന രീതിയിലേക്കാണ് ആ കൊണ്ടുപോകാറുണ്ട് അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പം തന്നെ ഇപ്പം എന്ന് പറഞ്ഞ മഹാനായ മലയാളത്തിന്റെ സംഗീത സംവിധായകൻ അദ്ദേഹം ചെയ്ത പാട്ടാണ് അകലെ നീലാകാശം അപ്പോൾ അകലെ നീലാകാശം അതിനൊരു ഒരു കണക്കുണ്ട് അദ്ദേഹം ആ എന്നുള്ള ദൂരത്തിന് ഒരു കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അകൽ അതുതന്നെ കേൾക്കുമ്പോൾ അറിയാം ചുമ്മാ അകലേ നല്ല പാടുന്നത് അകലേ അകലേ മറ്റേത് അകലെ എന്ന് പറഞ്ഞ് പിടിച്ചേക്കും അതൊന്നും ഒരു കഴിവും പാട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന അവസ്ഥയും ആ അതൊരു കഴിവൊന്നുമല്ല കാരണം ഇപ്പോൾ ശ്വാസം കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അതിപ്പം അര മിനിറ്റ് എന്നുള്ളത് ഒരു മിനിറ്റ് ആക്കി പാടാം അത് വലിയൊരു കഴിവൊന്നുമല്ല പിന്നെ ആ ഒരു നന്നൊരു പാടി എന്ന് പറയാം അത്രേ ഉള്ളു ഒരു താങ്കളെപ്പോഴും ഗായകൻ നൽകേണ്ടുന്ന ഉപദേശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു പാട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് താങ്കളാണ് അതിഥി എന്ന് പറഞ്ഞപ്പോൾ പലരും പാടാൻ പറഞ്ഞൊരു പാട്ടാണ് പുത്തൻ പുതുക്കാരം വാലയിലെ പാട്ട് അത് അതും ഈ പറഞ്ഞപോലെ നമ്മളെപ്പോഴും നമുക്ക് കേൾക്കാവുന്ന ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു പാട്ടായിരുന്നു അല്ലേ തീർച്ചയായും ആ സിനിമയിലെ ഒരുവിധം ഡാൻസ് ഒരു അതുവരെ ആ രണ്ട് ക്യാരക്ടറും തമ്മിലുള്ള സ്നേഹവും അല്ലെങ്കിൽ അയാളുടെ വ്യൂകൾ കാണാതെ പോയിട്ട് അയാൾ കണ്ടുപിടിക്കുന്നു പിന്നെ അത് അന്വേഷിച്ച് തിരഞ്ഞ് അതിനകത്ത് വരുന്നു അതിനുശേഷം ഉണ്ടാകുന്ന ചെറിയ അടിപിടി ബകളൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു സീനിലാണ് ആ പാട്ട് വരുന്നത് അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ വിനീതിൻ്റെ ഒരു ഡാൻസ് ആയിട്ടാണ് വരുന്നത് അപ്പം അത് ക്യാപ്റ്റൻ രാജുവും വിനീതും ചാർമിള ചാർമിളയൊക്കെ കൂടെ വരുന്ന ആ ഒരു സീനില് ഒരു ഒരു പോസിറ്റീവ് വൈബാണ് ആ പാട്ടിന് ഉള്ളത് പുത്തൻപുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നതുവഴിയേ കാണാത്ത ചീറകുള്ള കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നതുവഴിയേ ഇപ്പോഴും ഇപ്പോഴും വലിയ പോസിറ്റിവിറ്റി തരുന്ന ഒരു പാട്ട് തന്നെയാണ്